ഇത് വഴുക്കുന്ന നോക്കണേ, ഐസ് ഉണ്ട് താഴെ. പതുക്കെ പതുക്കെ. ഹലോ, ഇറ്റ്സ് ഓക്കെ. ക്ഷീണിച്ചോ പപ്പ? ഞാൻ പിടിക്കാൻ ക്ഷീണിച്ചോ അമ്മി? സർപ്രൈസ്. Welcome back to our channel. Hello and welcome back to our channel. നമ്മൾ ഇങ്ങനെ ഒരു നടക്കാൻ ഇറങ്ങിയേക്കുവാണ്. നമ്മുടെ വീട്ടിൻ്റെ ഇത് ചുറ്റിലുമുള്ള മഞ്ഞ് മൂടിയ സ്ഥലത്തിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ എന്താണ്, കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് നല്ല നല്ല ഫീഡ്ബാക്ക്, ഞാൻ സത്യത്തിൽ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ല ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടി. താങ്ക് യു സോ മച്ച്. സാധാരണ ഒരു ഡാൻസ് കവർ ചെയ്യുമ്പോൾ ഇത്രയും ഒരു ഇമ്പാക്റ്റ് കിട്ടാറില്ല. മറ്റ് വ്യൂവിനേക്കാളും എനിക്ക് വ്യൂസൊക്കെ കുറവാണ് വരാറ്. പക്ഷേ എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇത്തവണ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അതിൽ വന്ന ഏറ്റവും കൂടുതൽ വന്ന കമൻ്റ് ആയിരുന്നു ഈ -5 ഡിഗ്രിയിൽ ചേച്ചി എങ്ങനെ ഡാൻസ് ചെയ്തു, അതിനുള്ളൊരു ഡെഡിക്കേഷൻ. അതിൻ്റെ ഉത്തര രാജ പറയൂ കേട്ടോ, ആൾക്കാർക്ക് പണിയൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. അല്ല, എനിക്ക് തണുപ്പ് ഫീൽ ചെയ്തില്ലേ എന്നാ ചോദിച്ചു, അതൊരു ഉത്തരം പറയാം. പാഷൻ ഉള്ള കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം വേറെ അറിയില്ല, വിശപ്പാണോ തണുപ്പാണോ ഒരു കാര്യം അറിയില്ല. ഇതൊക്കെ നമ്മൾ വെറുതെ ഫ്രീ ഇരിക്കുമ്പോഴേ അതൊക്കെ വിശപ്പും തണുപ്പും ഒക്കെ തോന്നണം അല്ലേ. സത്യം, ആക്ച്വലി എനിക്ക് ക്യാമറ മുന്നിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തണുപ്പും അങ്ങനെ അറിയണില്ലായിരുന്നു. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയണ, കയ്യൊക്കെ ഇങ്ങനെ റെഡ് കളറായിട്ട് ഇങ്ങനെ മരവിച്ചിരിക്കുമായിരുന്നു. അല്ല രാജ, സാധാരണ നമ്മളൊരു ഫോട്ടോഷൂട്ടൊക്കെ വിൻ്ററിൽ ചെയ്യാറുണ്ട്, പക്ഷേ ഡാൻസിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആദ്യമായിട്ടായിരുന്നു. പിന്നെ രണ്ടാമത് വന്നൊരു കമൻറ്റ് മെയിനായിട്ട് അവൻ കുറേ വന്ന കമൻസിൽ ഒരെണ്ണമാണ് രാജയാണ് ആസ് എ ഹസ്ബൻഡ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു, അതിന് ഹാറ്റ്സ് ഓഫ് ടു ഹിം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെന്താ പറയാനല്ലേ, ചുമ്മാ ഒന്നും പറയാനൊന്നുമില്ല. മനുഷ്യന് രണ്ടു നേരം കഞ്ഞി കുടിക്കണ്ടേ, അല്ലെങ്കിൽ കഞ്ഞി കിട്ടില്ല. ജോക്സ് അപ്പാർട്ട്, ആക്ച്വലി രാജയിലെ രാജയ്ക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡാണ് ഈ മീഡിയ എന്ന് പറയണത്. ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് ഇതിന് വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലുപരി ആ ചെയ്തോ ചെയ്യാനുള്ളൊരു ഫ്രീഡം കൊടുക്കുക അങ്ങനെയൊന്നുമല്ല. അതിനേക്കാൾ ഉപരി ഇഷ്ടമില്ലാത്തൊരു ഫീൽഡിലേക്ക് ഇറങ്ങി വന്ന് ചില വീഡിയോസൊക്കെ എൻ്റെ കൂടെ ചെയ്യണില്ല, അതെനിക്ക് യുനോ ഐ ഫീൽ റിയലി ഗുഡ് അബൌട്ട് ഇറ്റ്. അപ്പം നിങ്ങളത് പറയുമ്പോൾ അതിൽ നിങ്ങൾ കമൻറ്റിൽ അത് എഴുതിക്കൊണ്ടിരണം കേട്ടോ, കാരണം അത് കാണുമ്പോൾ ഹീ ഈസ് ഓൾസോ ഫീലിംഗ് ഗുഡ്. സോ താങ്ക് യു സോ മച്ച് ഫോർ റൈറ്റിംഗ് നൈസ് തിങ്സ് അബൌട്ട് അസ്. പിന്നെന്താ, ആ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അതേ പപ്പയും മമ്മിയും വന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അല്ലേ. പി ആർ എങ്ങനെയാണ് അവർ വന്നത്? ഒബ്വിയസ്ലി പി ആർ അന്ന് ഞാൻ നേരത്തെ കമൻസിലൊക്കെ പറഞ്ഞിരുന്നു, പെർമനൻറ്റ് റെസിഡൻറ്റ് സ്റ്റാറ്റസ് കിട്ടി അവർക്ക്. അപ്പോൾ അത് ആയിട്ടാണ് അവർ ലാൻഡ് ചെയ്തത്. പക്ഷേ ഈ ഒരു കോവിഡ് സമയത്ത് എന്തിനു വന്നു, അല്ലെങ്കിൽ ഈ പ്രായമുള്ള ആൾക്കാർ വിൻ്റർ സമയത്ത് എന്തിനു വന്നു, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള എല്ലാത്തിൻ്റെയും ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ. അതുപോലെ ഇവിടെ പി ആർ എട്ടി ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് അതിനെപ്പറ്റിയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ അകത്ത് പോയി, അവർ വീടിനകത്താണ്. അപ്പോൾ അകത്ത് പോയി അവരെയും കൂടി വെച്ചുകൊണ്ട് നമുക്ക് ഫുൾ അവരുടെ ഒരു കേരള ടു കാനഡ ട്രാവൽ എക്സ്പീരിയൻസ് ഡ്യൂറിങ് കോവിഡ് ടൈം എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഹൗസ് ആൻഡ് വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പപ്പയുടെ മമ്മിയുടെ ട്രാവൽ എക്സ്പീരിയൻസ് പറയുന്നതിന് മുമ്പ് നമുക്ക് വ്യൂവേഴ്സിന് അറിയാൻ ആഗ്രഹമുള്ള ചില കാര്യങ്ങളായിരിക്കും അബൌട്ട് പി ആർ. അതെങ്ങനെയാണ് പി ആർ കിട്ടിയിട്ട് വന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴായിരുന്നു പെർമനന്റ് റെസിഡൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത് പപ്പയ്ക്കും മമ്മിക്കും? അപ്പോൾ പപ്പ മമ്മിയുടെ അപ്ലൈ ചെയ്തത് ഞാൻ ഫാമിലി ക്ലാസ്സിൽ പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ് സ്പോൺസർഷിപ്പ് കാറ്റഗറി ആയിരുന്നു. ആ സമയത്ത് 2017 ഞാൻ സബ്മിറ്റ് ചെയ്തത്. ആ സമയത്ത് ലോട്ടറി സിസ്റ്റം ആയിരുന്നു. അപ്പോൾ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തിട്ട് അവർ ലക്കി ഡ്രോയിന്ന് എടുക്കണ പോലെ, അതായത് ഒരു വർഷത്തിലെങ്ങാണ്ട് 10,000 ആപ്ലിക്കേഷൻസ് എങ്ങാണ്ട് അപ്രൂവ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് 2018 ഒരു ഓഗസ്റ്റ് ആയ സമയത്ത് എനിക്ക് ഒരു ഇമെയിൽ വന്നു, യു ഹാവ് ബീൻ സെലക്റ്റഡ് ആൻഡ് ടു സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ വിത്തിൻ 1 മന്ത്. അപ്പോൾ അങ്ങനെ എല്ലാ ഡോക്യുമെൻറ്റേഷനൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് കാനഡയിൽ നിന്ന് എല്ലാം സബ്മിറ്റ് ചെയ്തു. അവർ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ബാക്കിയെല്ലാം ഇൻഫർമേഷനും എല്ലാം ഫോട്ടോഗ്രാഫ്സിനും എല്ലാം അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയച്ചു തന്നു.
അപ്പോൾ ഇവിടുന്ന് ഞാൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തു. ഒരു ഏകദേശം 6 months കഴിഞ്ഞിട്ടാണ് എനിക്ക് ആപ്ലിക്കേഷൻ്റെ ഒരു റെഫറൻസ് കൺഫർമേഷൻ ഒരു റെഫറൻസ് നമ്പർ വന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു 8 months കഴിഞ്ഞപ്പോൾ എങ്ങാണ്ട് മെഡിക്കൽ റിക്വസ്റ്റ് വന്നു. അപ്പോൾ നാട്ടിൽ തിരുവനന്തപുരത്ത് പോയിട്ട് മെഡിക്കൽ ചെയ്യണമായിരുന്നു കിംസിൽ. അപ്പോൾ അത് നാ പപ്പയ്ക്ക് മമ്മിക്ക് ഒരു മേലാത്തത് കാരണം ഒരു ഏജും ആയില്ല. അതിനൊരു പ്രോജക്റ്റ് തന്നെയായിരുന്നു അവിടെ നിന്ന് കിംസ് തിരുവനന്തപുരം വരെ പോയിട്ട് ഫുൾ മെഡിക്കൽ ചെയ്തു. മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പോലീസ് ക്ലിയറൻസിൻ്റെ റിക്വസ്റ്റ് വന്നു. അത് ആ സമയത്ത് ദിവ്യ നാട്ടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ദിവ്യയും ആ അപ്പൊ ആ സമയത്ത് നമ്മള് പാസ്പോർട്ട് ഓഫീസിലാണ് ചെയ്ത് സെക്യൂരിറ്റി ക്ലിയറൻസ്. അപ്പൊ അതിനെ ലെറ്റർ കിട്ടി. അപ്പൊ അതും വച്ചിട്ട് സബ്മിറ്റ് ചെയ്തതിന്റെ ഒരു ഏകദേശം വേറെ ഒരു മാസത്തിന്റെ ഉള്ളിൽ പാസ്പോർട്ട് റിക്വസ്റ്റ് അവർ ചോദിച്ചു. അപ്പൊ പാസ്പോർട്ട് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ അവര് വൺ ടൈം ലാൻഡിംഗ് വിസയും സി ഒ പി ആറും അങ്ങോട്ട് അയച്ചു തന്നു. എനിക്ക് നവംബർ എൻഡ് ആയപ്പോഴത്തേക്കും 2019 ആയപ്പോഴത്തേക്കും നമുക്ക് കയ്യിൽ കിട്ടി. സബ്മിഷൻ ടു നമുക്ക് കയ്യിൽ കിട്ടാൻ എത്ര നാളെടുത്ത്? 14 months എന്ന് പറയാം. 14 months നമുക്ക് പി ആർ കയ്യിൽ കിട്ടി. എന്നിട്ട് അവർ സെപ്റ്റംബർ 1 വരെ ലാൻഡ് ചെയ്യാനുള്ള സമയം തന്നു. യു കൻ ലാൻഡ് വിത്തിൻ, അത് യൂഷ്വലി മെഡിക്കൽ എക്സ്പയർ ആവുന്നതിൻ്റെ മുമ്പ്. അപ്പോൾ മെഡിക്കൽ യൂഷ്വലി ഇസ് 1 ഇയർ വാലിഡിറ്റി കാണും. അപ്പോഴേക്കും അവർ സെപ്റ്റംബറിലായിരിക്കും മെഡിക്കൽ ചെയ്ത്. അപ്പോൾ അതിന് സെപ്റ്റംബർ 1 വരെ അവർ ലാൻഡ് ചെയ്യാനുള്ള ഇത് തന്നു. അപ്പോൾ തണുപ്പായ കാരണം ഞങ്ങൾ വിചാരിച്ചു ഒക്കെ ഇനി സമ്മറായി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ തണുപ്പത്ത് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാനും കൂടി പോയിട്ട് പിക്കപ്പ് ചെയ്തിട്ട് വരാമെന്നായിരുന്നു പ്ലാൻ. നമുക്ക് ബാക്കി പപ്പയുടെ മമ്മിയുടെ അടുത്ത് ഇരുന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് ബാക്കി സംസാരിക്കാം. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മുടെ പപ്പയും മമ്മിയും കാനഡയിൽ എത്തി. ഫൈനലി നമ്മൾ വിചാരിച്ചു തണുപ്പല്ലേ, സെപ്റ്റംബർ നവംബർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ സമ്മറായിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ സമയത്ത് കൊറോണ ആയ കാരണം പിന്നെ അവിടെ നിന്ന് പിന്നെ പപ്പയ്ക്ക് മമ്മിക്ക് ഏജ് ആയ കാരണം കൊണ്ട് നമുക്കൊരു പേടി. വയസ്സായതാണ് 81. പിന്നെ അതുകൊണ്ട് നമുക്കൊരു പേടി. അപ്പൊ ആ സമയത്ത് പിന്നെ നമുക്ക് സമയത്ത് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഡേ ടു എക്സ്പയർ ആയി. സെപ്റ്റംബർ 1 വരെ ഇവിടെ എത്തിയില്ല. പിന്നെ ഒരു ഡിസംബർ 1 അവരൊരു ലെറ്റർ അയച്ചു തന്നു, ഇപ്പോൾ കോവിഡ് ഉള്ള കാരണം ഞങ്ങൾക്ക് 2 months ഉള്ളിൽ ലാൻഡ് ചെയ്യാമെങ്കിൽ ഞങ്ങൾ ഒരു വർഷം കൂടി എക്സ്റ്റൻഷൻ ലെറ്റർ ഓത്തറൈസേഷൻ ലെറ്റർ തരാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ മെഡിക്കൽ വാലിഡിറ്റിയും ഞങ്ങൾ January 31 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. പക്ഷേ നിങ്ങൾ ഇപ്പം തന്നെ നമുക്ക് കൺഫേം ചെയ്യണം ഇഫ് യു ആർ റെഡി ടു ലാൻഡ് ഓർ നോട്ട്. കൺഫേം ചെയ്താലേ അവർ ലെറ്റർ അയച്ചു തരും എന്ന് പറഞ്ഞു. അപ്പം പിന്നെ പെട്ടെന്ന് അമ്മിനോട് പറഞ്ഞു, ഇത് ലാസ്റ്റ് ചാൻസ്, അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഭയങ്കര പാടാ, വീണ്ടും ഫുൾ മെഡിക്കൽ പോലീസ് ക്ലിയറൻസ് എല്ലാം വീണ്ടും ചെയ്യേണ്ടി വരും, പിന്നെ വീണ്ടും ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. ഇല്ല, അവരിപ്പോ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് March 18 മുമ്പ്, March 18 മുമ്പ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ ലാൻഡ് 2020 മാത്രമേ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനാണ് പറയണം. പിന്നെ എക്സെപ്ഷൻ അവർ ചെയ്യുന്ന ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞാൽ പിള്ളേരും വൈഫ് മാത്രം. നമ്മളുടെ ആണെങ്കിൽ എക്സ്പയറും ആയായിരുന്നു, പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർ എക്സ്റ്റെൻഷൻ തരാമെന്ന് പറഞ്ഞു 2 months വരെ. അപ്പോൾ ഒരു ഇമെയിൽ വെച്ച് അവർ പറഞ്ഞു. പക്ഷെ നമുക്ക് അപ്പം തന്നെ കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു, 10 ഉള്ളിൽ കൺഫേം ചെയ്താൽ നമ്മളൊരു എക്സ്റ്റെൻഷൻ ലെറ്റർ ആയി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പപ്പയും മമ്മിയോട് ചോദിച്ചു വരാൻ പറ്റുവാണെങ്കിൽ വന്നോ, അല്ലെങ്കിൽ ഇത് വരെ ഇത്തവണ വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടായിരിക്കും എന്ന് പറഞ്ഞു ലാൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും നിർബന്ധിച്ചിട്ട് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് അപ്രൂവൽ എടുത്തിട്ട് ഞങ്ങൾ കൺഫേം ചെയ്തു അവരോട്. ഞങ്ങൾ ഒരു January 2nd ഉള്ളിൽ അവിടെ നിന്ന് ഫ്ലൈ ചെയ്യാം, അപ്രൂവൽ തരാൻ പറഞ്ഞു. അപ്പോൾ അവർ ഇമെയിലിൽ കൺഫർമേഷൻ ലെറ്റർ അയച്ചു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ നമുക്ക് അപ്രൂവൽ കിട്ടി, കൺഫർമേഷൻ കിട്ടി. പിന്നെ തിരിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യാനുള്ള നെക്സ്റ്റ് ഒരു ചാലഞ്ച്. പപ്പയ്ക്ക് ഒരുമിച്ച് ഇങ്ങനെ അത്ര കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുമെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതെ, ലോങ് ജേണി ആണ്, മാത്രമല്ല കോവിഡ് ആണ്. അപ്പൊ ആ സമയത്ത് ഇത്രയും ദൂരം എങ്ങനെ ഇവര് ട്രാവൽ ചെയ്യാന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ എങ്ങനെയാ സോർട്ട് ഔട്ട് ചെയ്തെന്ന് ഇപ്പൊ പറഞ്ഞു. അതും എനിക്ക് ഈ സമയത്ത് നാട്ടിൽ പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിരുന്നു. ജോബ് എല്ലാം വെച്ചിട്ട്
അതുകൊണ്ട് എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ബിക്കോസ് അവർക്ക് തന്നെ വരാനായിട്ട് ഒരു മടിയുണ്ടായിരുന്നു. ഞാൻ കൂട്ടി വന്നാലേ അവർ വരുവുള്ളൂ എന്നൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ഒരു ലോങ് ട്രിപ്പല്ലേ, ഒരുമിച്ച് ഒരു ലോങ് ട്രിപ്പിൽ എങ്ങനെ പപ്പയെ വരുമെന്നും ഒരു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചേച്ചി എൻ്റെ ഡൽഹിയിലുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ആദ്യം ചേച്ചി പപ്പയും മമ്മിയെ ഡൽഹിയിൽ വരുത്തിക്കാം, അവിടെ ഒന്ന് ഒരു അഡാപ്റ്റായി വരും, ഒരു ഒരു 8-10 ദിവസം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്ക് ഡൽഹി ടു ടൊറോണ്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് ജനുവരിയിൽ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഫ്രണ്ടിനോട് ചോദിച്ചു, ഒന്ന് എൻ്റെ പാരൻസിനെ കൊടുത്തി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം പിന്നെ ട്രാവലിൻ്റെ ഫോർമാലിറ്റീസും ഇമിഗ്രേഷനും ഇവിടുത്തെ ലാൻഡിങ് പ്രോസസ്സും എല്ലാം എൻ്റെ ഫ്രണ്ട് ഹാൻഡിൽ ചെയ്യാമെന്നും ഒരു ഇതായ എൻ്റെ ഫ്രണ്ട് വഴി അവൻ എല്ലാം ഹാൻഡിൽ ചെയ്തു. അപ്പോൾ പപ്പയും മമ്മിയും അവരുടെ കൂടി ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഫ്രണ്ടിൻ്റെ കൂടെ വന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു, സുഖമില്ലായിരുന്നു കൊണ്ട് ഒരു ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു, ഒന്ന് കയറി സുഖമായിട്ടെത്തി. ഫുഡ് തന്നു, പക്ഷെ ഒരു നേരം തരാണ്ടിരുന്നുള്ളൂ, അപ്പം അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇത്തിരി ലഗേജ് ഒക്കെ കിട്ടാൻ ഇത്തിരി താമസിച്ചു ഇറങ്ങിയപ്പോൾ അതേ ഒരു താമസം ഉണ്ടായുള്ളൂ കുറച്ച് നേരം ഡൽഹിയിൽ. പിന്നെ വീൽചെയർ ഉണ്ടായിരുന്നു, പിന്നെ പൊട്ടി പിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പം സന്തോഷമായി, ടെൻഷനൊക്കെ മാറി. പിന്നെ ഡൽഹിയിൽ നിന്ന് മോൻ്റെ കൂട്ടുകാരൻ നല്ല ഒരു എനിക്ക് ഒന്നിനും പോകേണ്ടി വന്നില്ല, എല്ലാം ശാന്തി ചെയ്തു തന്നെ ചെയ്തെല്ലാം. പിന്നെ വേറെ ഒരു നല്ല ഡൽഹിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു, അപ്പൊ കാനഡയിൽ തണുപ്പ് ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് ഡൽഹിയുടെ ഒരു 10 ദിവസം അവിടെ നിന്നപ്പോ അവിടുത്തെ ഒരു അവിടെ ഒരു ചില ദിവസമൊക്കെ 0-1 വരെ പോയായിരുന്നു. അതുകൊണ്ട് അവർ കുറച്ചൊരു അക്ലിമറ്റൈസ് ആയെന്നും പറയാം, ഇവിടുത്തെ മൈനസ് ഹാൻഡിൽ ചെയ്യണതിന് വന്നില്ല. അത് ശരിയാ, ഏകദേശം ഒരു 10 ദിവസം അല്ലേ, 27th to 9th. അപ്പൊ ലാൻഡ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ടുന്ന രണ്ട് കാര്യങ്ങളാ, ഒന്ന് അറൈവ് കാനിന്റെ ആപ്പ് നിങ്ങളുടെ കയ്യിൽ ഫോണിൽ ഉണ്ടായിരിക്കണം. അതില് 14 ഡേയ്സ് എല്ലാ ദിവസവും രാവിലെ അവര് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെ, നിങ്ങൾക്ക് വല്ല സിംപ്റ്റംസ് ഉണ്ടോ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും മാത്രമാണ് ഡൽഹിയിൽ നിന്ന് അവർക്ക് പ്രീ റിക്വയർമെന്റ് എന്ന് പറയാൻ ഉള്ളത് ബോർഡിംഗ് ചെയ്യുന്നതിന് മുമ്പ്. അല്ല പിന്നെ പാസ്പോർട്ടും ടിക്കറ്റും കൂടി വേണം. ജാൻ 7th മുതൽ നിങ്ങൾക്ക് കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ട് കിട്ടണം കയ്യിൽ പ്ലെയിൻ ബോർഡ് ചെയ്യണതിൻ്റെ മുമ്പ്, അതൊരു മാൻഡേറ്ററി ആയിരുന്നു. അപ്പോൾ ഡൽഹിയിൽ പക്ഷേ ഒത്തിരി കൺവീനിയൻറ്റാണ്, നമുക്ക് വീട്ടിൽ വന്നിട്ട് തന്നെ അവരെ ടെസ്റ്റ് ചെയ്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ അവരെ റിസൾട്ട് ആയിരുന്നു നമുക്ക്. അപ്പോൾ അത് നല്ലൊരു കൺവീനിയൻറ്റ് ഒരു ഒരു ഇതായിരുന്നു. പിന്നെ ഇനിയിപ്പം ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇമിഗ്രേഷനിൽ പോയി കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ ഈ COPR ഡോക്യുമെൻ്റ് വാങ്ങിച്ചു വെക്കും അല്ലേ, പിന്നെ ഇനി PR കാർഡ് അവർ നമുക്ക് ഇമെയിൽ ചെയ്ത് തരും. അപ്പോൾ ഇമിഗ്രേഷനിൽ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല അല്ലേ മമ്മിയുടെ അടുത്ത്? ഇപ്പോൾ ഇമിഗ്രേഷനിൽ സെൻ നമ്പർ ഒന്നും അവർ പ്രോസസ് ചെയ്യണില്ല ഈ കോവിഡ് ഉള്ള കാരണം, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് സെപ്പറേറ്റ്ലി ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞിട്ട് സിൻ ഓഫീസിൽ പോയിട്ട് അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സിൻ ഓഫീസ് സർവീസ് കാനഡ. സർവീസ് കാനഡയിൽ പോയിട്ട് ആദ്യം സിൻ നമ്പറിന് അപ്ലൈ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൂഫ് ഓഫ് അഡ്രസ്സ് വേണം അല്ലെ, അഡ്രസ് പ്രൂഫ്, എന്തെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് അവരുടെ പേരിൽ വേണം ഹെൽത്ത് കാർഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഹെൽത്ത് കാർഡാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, കാരണം നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് കാർഡ് വേണമല്ലോ. അപ്പോൾ സിം കാർഡും ഹെൽത്ത് കാർഡിനും അപ്ലൈ ചെയ്യാനുള്ള ഒരു തിരക്കിലാണ് ഇപ്പം. ക്വാറന്റൈൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കത് ചെയ്യാം. സാധാരണയാണെങ്കിൽ ഹെൽത്ത് കാർഡിന് നമ്മൾ 3 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നമ്മൾ PR കിട്ടി ലാൻഡ് ചെയ്താൽ. പക്ഷേ ഇപ്പം കോവിഡ് ഉള്ള കാരണം ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ആ സമയത്ത് ഇവർ വന്ന സമയത്ത് ഹോം ക്വാറന്റൈൻ ആയിരുന്നു 14 ഡേയ്സ്. പക്ഷേ ഇപ്പം ട്രൂഡോയുടെ ന്യൂസ് ഇന്നലെയൊക്കെ കേട്ടു 2 വീക്സിനുള്ളിൽ ഈ വരുന്ന വീക്കുകളിൽ അവർ കൺഫേം ചെയ്യും. ഇനി ആദ്യം ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഹോട്ടൽ ക്വാറന്റൈൻ ചെയ്യണം
2 weeks എന്നിട്ട് ഡേറ്റ് അനൗൺസ് ചെയ്തില്ല. അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന നിങ്ങൾ എല്ലാരടുത്തും പ്രോമിസ് ചെയ്തായിരുന്നു. അപ്പൊ ഒരുവിധ എല്ലാ ഇൻഫർമേഷനും കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് പപ്പ ഒരു ബൈ വരാം.